ഹലോ ഫ്രണ്ട്സ്, അപ്പോ എല്ലാവർക്കും നമ്മുടെ ലീഹെച്ച്ഫാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് ഓപ്പോയുടെ പുതിയൊരു ഫോൺ ആയിട്ടുള്ള ഇറങ്ങാൻ പോകുന്ന ഫോണാണ്, ഓപ്പോയുടെ A94 എന്ന ഫോൺ. അപ്പൊ നമ്മൾ ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പൊ മെയിൻ സ്പെക്ക് എന്ന് പറയുമ്പോൾ ഈ ഫോണിന്റെ ഡിസ്പ്ലേ, പ്രൊസസ്സർ, റാം, ക്യാമറ സ്റ്റോറേജ്, പിന്നെ ബാറ്ററി, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഓപ്പോയുടെ A94 എന്ന ഫോണാണ്. നമുക്കറിയാം ഈ മെയ് മാസം 25 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണ് ഓപ്പോയുടെ A94 എന്ന ഫോണ്. അപ്പൊ നമ്മൾ ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫോണിന്റെ ഡിസ്പ്ലേ നോക്കാം. 6.43 ഇഞ്ച് ഉള്ള ഒരു ഫുൾ HD+ തരുന്ന ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. 409 PPI ലഭിക്കുന്ന അത്യാവശ്യം ബ്രൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതുമാത്രമല്ല ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 90 Hz റീഫ്രഷ് ഉള്ള ഒരു ഫോണാണ് ഓപ്പോയുടെ A94 എന്ന ഫോണ്. ഇതൊക്കെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഡിസ്പ്ലേയുടെ സ്പെക്കും. അടുത്ത് നമുക്ക് ഈ ഫോണിന്റെ പ്രൊസസ്സർ നോക്കാം. നമുക്കറിയാം അധികം ഓപ്പോ വിവോ ഫോണിലെ കണ്ടുവരുന്ന അധികം യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള പ്രൊസസ്സറാണ് മീഡിയ ടെക്കിന്റെ ഹീലിയോ P95 എന്ന പ്രൊസസ്സർ. ഈ പ്രൊസസ്സർ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. പിന്നെ ഈ ഫോണിന്റെ ക്യാമറ നോക്കുമ്പോൾ നമുക്കറിയാം ബാക്കിൽ 4 ക്യാമറയാണ് വരുന്നത്. ഒന്നാമത്തെ ക്യാമറ 48 MP ഉള്ള മെയിൻ ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ 8 MP ഉള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ മൂന്നാമത്തെ ക്യാമറ 2 MP ഉള്ള മൈക്രോ ക്യാമറയാണ്. പിന്നെ നാലാമത്തെ ക്യാമറ 2 MP ഉള്ള ഒരു മോണോ ക്യാമറയാണ്. പിന്നെ ഈ ഫോണിന്റെ സെൽഫി ക്യാമറ നോക്കുമ്പോൾ നമുക്ക് 32 MP ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കാം. പിന്നെ ഈ ഫോണിന്റെ റാം നമുക്ക് 8 GB റാം ആണ്. പിന്നെ സ്റ്റോറേജ് 128 GB സ്റ്റോറേജ് ആണ് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. മിക്കവാറും നമുക്ക് 6 GB റാം ഉള്ള ഉണ്ടാവും. പിന്നെ സ്റ്റോറേജ് നമുക്ക് 256 GB സ്റ്റോറേജ് ഉള്ളത് നമുക്ക് മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഫോണിന്റെ OS നമുക്കറിയാം ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 11 ആണ് ഈ ഫോൺ ലഭിക്കുന്നത്. പിന്നെ കസ്റ്റം UI നമ്മുടെ ഓപ്പോയുടെ കളർ OS ആണ് ഈ ഫോൺ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത് ഈ ഫോണിന്റെ ബാറ്ററി നോക്കുമ്പോൾ നമുക്കറിയാം 4310 mAh ആണ് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. നമുക്കറിയാം അധികം 6000 mAh ഉള്ള ഫോൺ വരെ നമ്മളെ മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ ഫോണിൽ 4310 mAh ആണ് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. അത് മാത്രമല്ല ഒരു 30 V ഒരു ഫാസ്റ്റ് ചാർജർ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ക്വിക്ക് ചാർജിങ് ആണ്. നമുക്ക് വോക്കിന്റെ 4.0 എന്ന ഒരു ക്വിക്ക് ചാർജിങ് ആണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെക്ക്. പിന്നെ ഈ ഫോണിന്റെ ഒരു എന്താ പറയുക ഏകദേശം പ്രൈസ് നോക്കുമ്പോൾ ₹125 ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ₹25 അണ്ടറിലാണ് നമുക്ക് ഈ ഫോണിന്റെ പ്രൈസ്, ഒരു എക്സ്പെക്ട് പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.